ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഒരു നാടൻ റെസിപ്പിയാണ്. മാങ്ങയുടെ സീസണായ കാരണം കുറേ മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൂപ്പുള്ള മാങ്ങയൊക്കെ പറിച്ചിടുകയാണ്. അപ്പോൾ ഇത് വന്നിട്ട് മൂന്നാല് ദിവസത്തിനുള്ളിൽ നന്നായി പഴുത്ത് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ കുറേ മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മാങ്ങ കൂട്ടാനൊക്കെ ചെറിയ ചെറിയ മാങ്ങയായിരിക്കും ഒരുപാട് നല്ലത്. അങ്ങനെ കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കൂട്ടാൻ ഉണ്ടാക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ മാമ്പഴ പുളിശ്ശേരിയിലൊന്നും നമ്മളെ ഒരുപാട് എണ്ണയൊന്നും ചേർക്കില്ല. ജസ്റ്റ് താളിക്കാൻ മാത്രം കുറച്ച് എണ്ണ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇത് കുറേ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് വന്നിട്ട് ഞാനിവിടെ അരമുടി തേങ്ങ എടുത്തിട്ടുണ്ട്, ജീരകം, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കണം. അങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് നന്നായി ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഞാൻ 11 മാങ്ങകളാണ് എടുത്തിരിക്കുന്നത് പഴുത്തത്. അത് വന്നിട്ട് മുക്കാൽ ഭാഗത്തോളം ഞാൻ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൽ വന്നിട്ട് മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ വന്നിട്ട് 1 teaspoon മഞ്ഞപ്പൊടിയും 2 tablespoonsനോളം ഉപ്പും ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് നന്നായി ഒന്ന് വെന്ത് വരട്ടെ. അടച്ചു വെച്ചിട്ട് വേവിക്കണം കുറച്ച് നേരം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൊടുക്കണം, അല്ലെങ്കിൽ അടിപിടിക്കും. അങ്ങനെ മാങ്ങയൊക്കെ നന്നായി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് വന്നിട്ട് അരച്ച് വെച്ച് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 glass വെള്ളവും ചേർത്തി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക്. അങ്ങനെ നന്നായി ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ വന്നിട്ട് 1 cup തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. മിക്സിയിൽ അടിച്ചു വെച്ച തൈരാണ്. ഇത് വന്നിട്ട് ഇനി ഒരുപാട് തിളയ്ക്കണ്ട. ജസ്റ്റ് ഒന്ന് പതഞ്ഞ് ചെറുതായിട്ടൊന്ന് തിള വന്നാലേ ഓഫ് ചെയ്യാം. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇനി താളിക്കാനായിട്ട് ഞാനിവിടെ 2 teaspoonsനോളം എണ്ണ എടുത്തിട്ടുണ്ട്. ഇതിൽ 1 teaspoonsനോളം കടുക് ഇടുകയാണ്. അപ്പോൾ ഇത് വന്നിട്ട് നന്നായി ഇപ്പോൾ പൊട്ടി വരുന്നുണ്ട്. ഇതിൽ വന്നിട്ട് വറമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി ആയി വന്നിട്ട് ഇത് നമുക്ക് നമ്മളുടെ പുളിശ്ശേരിയിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് യു, സപ്പോർട്ട് യു, സബ്സ്ക്രൈബ് യു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.